ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണം. മഷാല്ല, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് അയില വീഡിയോസൊക്കെ ഇട്ടിട്ട്, ചുരുക്കി പറഞ്ഞാൽ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കാര്യമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരുപാടായില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ വോയിസ് ഒക്കെ കൊടുക്കുമ്പോൾ എന്താ പറയുന്നത് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും ഇന്നത്തെ വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ ഇന്ന് ഞാനെനിക്ക് ക്ലാസ്സൊക്കെ ഇല്ലാത്തൊരു ദിവസം ഒരു സൺഡേ എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ക്ലാസ്സൊക്കെ ഇല്ലാത്ത അന്നത്തെ ദിവസം നമുക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ അകത്ത് അടിച്ചു വാരലും തട്ടിക്കൊട്ടലും ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നെ ഇതാ അടുക്കളയ്ക്ക് വന്നിട്ടാണ്. അപ്പോൾ അത് മക്കൾക്ക് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മളൊരു കസിൻ്റെ വീട്ടിൽ പോയപ്പോൾ. അപ്പോൾ അത് ബക്കറ്റിലൊക്കെ ആക്കി വെച്ചതാണ്. അപ്പോൾ ഇതാ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അകത്ത് തട്ടിക്കൊട്ടലും അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ഉച്ചക്കുള്ള പരിപാടികളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കുക്കിംഗ് പരിപാടികളൊക്കെ അന്ന് തീർക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചോറ് നമ്മൾ റേഷൻ കടത്തെ അരിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് തിളച്ചാൽ മതിയല്ലോ. അപ്പോൾ അതവിടെ തിളപ്പിച്ച് ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഊറ്റിയെടുക്കണം. പിന്നെ നമ്മൾ ഉപ്പേരിയായിട്ട് ക്യാരറ്റ് ഉപ്പേരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതൊക്കെ ആനച്ചവിട്ടി ആ ഒരു മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ചോറൊക്കെ ഒന്നിതാ ഒന്ന് ഊറ്റി റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ കറി ഇപ്പോൾ ഒന്ന് വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തലേന്നത്തെ കറിൻ്റെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉച്ചക്കുള്ള പരിപാടികൾ കേട്ടോ. അപ്പോൾ അടുക്കള ക്ലീനാക്കലും പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലത്തൊക്കെ അപ്പം തന്നെയാണ്ട് കഴുകി വെച്ചു. പിന്നെ ഉച്ചക്കത്ത് കുറച്ചുള്ളത് അതും ഈ ഒരു പണീൻ്റെ ഇടയിൽ നമ്മൾ ആ പാത്രം കഴുകലൊക്കെ ആണ്ട് കഴുകി അടുക്കളൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് അകൊക്കെ ഒന്ന് അടിച്ചു വാരിട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തുടക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഇത് നമ്മൾ മുകൾ ഭാഗത്തേക്ക് കീറിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ദിവസം നല്ല തിരക്കിലായിരുന്നു കേട്ടോ. നമുക്കൊക്കെ ഒരുപാട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ ഓരോരോ തിരക്കായിട്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ മുകൾ ഭാഗം ആകെ വൃത്തികേടായി കിടക്കേണ്ട ഡൈനിങ് ഹാളും ഒക്കെ. അതുപോലെ ഇതൊക്കെ തിരുമ്പിത് മടക്കി വെച്ചത് ഇതൊക്കെ ഊഞ്ഞാലില് അതേപടി വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊക്കെ ഒന്നുകൊണ്ട് ഒതുക്കിയെടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോഴാണ് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാനൊക്കെ ഒരു സൗകര്യം കിട്ടിയത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് ഈ ഒരാഴ്ച എന്ന് പറഞ്ഞത് ഭയങ്കര തിരക്കുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. ഒരുപാട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് പിന്നെ അതിനനുസരിച്ച് പിന്നെ വേസ്റ്റുകളും ഉണ്ട് കേട്ടോ. അവിടെ ഡൈനിങ് ഹാൾ ഒന്നാകായിട്ട് പരന്ന് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നാകുന്നാണ്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് വൃത്തിയാക്കി പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. കാരണം സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടി ഉള്ളവർക്ക് അറിയാം, നമുക്ക് എത്ര നന്നാക്കിയാലും അത് നന്നായി കാണൂല നമ്മൾ ആ ഒരു പരിപാടി തീർക്കാതെ. അപ്പോൾ ഞാൻ ആവണ കച്ചറകളൊക്കെ ഇതാ ഒരു ഭാഗത്തേക്ക് അങ്ങനെയാണ്ട് കൂട്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഇന്ന് ഏതായാലും ഇപ്പോൾ നമ്മളെ സ്റ്റിച്ചിങ് പരിപാടി എല്ലാം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് അൺ ചെയ്തൊന്ന് റെഡിയാക്കി എടുത്ത് വെക്കാനുള്ളു. അപ്പോൾ ഇനിയിപ്പോൾ അല്ലറ ചില്ലറ പരിപാടികളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതൊക്കെയാണ് രണ്ട് ദിവസം ഇത് തിരുമ്പാനുള്ളതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ശനി ഞായറും മക്കൾക്ക് ലീവുള്ള ദിവസമായതുകൊണ്ട് പിന്നെ അന്നത്തെ ദിവസം പറയും വേണ്ട, അവരെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കച്ചറകൾ അത് വേറെയുണ്ട്. പിന്നെ ഇപ്പോൾ ഏതായാലും അവരവരെ ഇഷ്ടത്തിന് അങ്ങനെയാണ്ട് വിട്ടു കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഞാനും തന്നെ ഈ ഒരു സ്റ്റിച്ചിങ് പരിപാടിയുമ്പോൾ തന്നെ ആണ് കഴിഞ്ഞിട്ടോ. അപ്പോൾ പിന്നെ ഏതായാലും ആ പരിപാടികളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒറ്റ നന്നാക്കലാണ് നന്നാക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് പിന്നെ ഒന്നര തൊട്ട് ക്ലാസ്സിനും പോകാനുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റിച്ചിങ് പരിപാടിയും വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം കൂടി ആയിട്ട് ആകെ തിരക്കായിരുന്നു. അപ്പോൾ ഞാനിതൊക്കെ ആദ്യം തന്നെ തിരുമ്പാനുള്ളതൊന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉണ്ട് റെഡിയായി വരുമ്പോഴേക്കും ഒന്നാമത്തെ ട്രിപ്പാണ്ട് തിരുമ്പൽ റെഡി ആയിക്കോളല്ലോ. വാഷിംഗ് മെഷീൻ നോക്കിക്കോളും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് രണ്ട് ട്രിപ്പാക്കി ഇടാനുള്ളതുണ്ട് കേട്ടോ, രണ്ട് ദിവസത്തേതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ട്രിപ്പാക്കി ഇട്ട് കൊടുക്കാണ്ട്. അപ്പോൾ അതാ ഫസ്റ്റ് ട്രിപ്പ് ഇതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ബാക്കിയുള്ള പണികളൊക്കെ അവിടെ റെഡി ആയി വരുമ്പോഴേക്കും നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് അവിടെ തിരുമ്പി റെഡി ആയിക്കോളും. ഇനിയിപ്പോൾ ഇതാ രണ്ടാമത്തെ ട്രിപ്പൊക്കെ ഇടാനുള്ളതാണ് കേട്ടോ, അതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ശനി ഞായറും മക്കൾക്ക് ലീവുള്ള ദിവസമായതുകൊണ്ട് അവർ നല്ല കളിയായിരുന്നു കേട്ടോ. പിന്നെ അവരെ അവരുടെ ഇഷ്ടത്തിനാണ്ട് ശനി ഞായറെ ശ്രദ്ധിക്കൂല കേട്ടോ, അവരുടെ ഇഷ്ടത്തിനാണ്ട് മേലാണ്ട് വിട്ടു കൊടുക്കും. പിന്നെ ഞായറാഴ്ച ഉണ്ട് കേട്ടോ പിന്നെ ക്ലീനാക്കാൻ നിൽക്കൽ. അപ്പോൾ അതൊക്കെ അവർ പിന്നെ ഓരോരോ കളി കളിച്ചതാണ് ഇവിടെ, പേപ്പർ വെച്ചിട്ടും അങ്ങനെ ഓരോരോ കളികളുണ്ട്. പിന്നെ അതൊക്കെയാണ് കുറേ തിരുമ്പ്
തിരുമ്പി ഇത് മടക്കി വെക്കാനുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു തിരക്ക് കൂടി ഇങ്ങനെ തിരുമ്പാളതൊക്കെ ഇങ്ങനെ അവിടെ തിരുമ്പലൊക്കെ നടന്ന് തോരടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരുപാട് മടക്കി വെക്കാണ്ട് അപ്പോൾ ആദ്യം ഏതായാലും ഈ കൊടുക്കാനുള്ളതൊന്ന് പിന്നെ ഒന്ന് ചെറിയൊരു അറ്റകുറ്റപ്പണികളും കൂടി ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ആൺ ചെയ്തൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം പിന്നെ നമ്മളെ ക്ലീനിങ് പരിപാടി തുടങ്ങാൻ. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം വീട് ഇടാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ക്ലാസ്സും പിന്നെ എക്സാമും കാര്യങ്ങളെല്ലാം കൂടി ആയിട്ട് പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളാകുമ്പോൾ ആകെ ഒരു വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയിട്ടാം. പിന്നെ നേരമില്ല, പിന്നെ ആണെങ്കിൽ നമുക്ക് ആകെ 4 മാസത്തെ ക്ലാസ്സല്ല, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോ മാസം കൂടുമ്പോൾ നമുക്ക് എക്സാമും ഉണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം കൂടി ആയിട്ട് ആകെ തിരക്കായിരുന്നു കേട്ടോ. പിന്നെ സ്റ്റിച്ചിങ് പരിപാടി പിന്നെ പറയണ്ടല്ലോ, നമുക്ക് അതിമൊക്കെ കണ്ട് നിന്നാൽ പിന്നെ വേറെ ഒന്നിനും സമയം കിട്ടൂല. പിന്നെ ആണെങ്കിൽ അതിൽ കൂടി പിന്നെ വീഡിയോ ഇടാതെ ഇപ്പോൾ ഭയങ്കര മടി വന്ന്. പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റിങ് പരിപാടിയൊക്കെ തുടങ്ങുന്ന ഇടയിൽ നമുക്ക് പനി വന്നിട്ടാം. അങ്ങനെ പനിയൊക്കെ വന്ന് പിന്നെ ആകെ റെസ്റ്റിലായിരുന്നു 2 ആഴ്ചത്തോളം. പിന്നെ പനിയും അങ്ങനെ ആയിട്ട് എൻ്റെ വീട്ടിലൊക്കെ ആയിരുന്നു. ഇപ്പം പനി ഇതൊക്കെ മാറി ഫ്രീ ആയപ്പോൾ ആണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യലും വോയിസ് കൊടുക്കലും ഒക്കെ ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് വീഡിയോ ഇടാത്ത കാരണം. നമ്മൾ വീഡിയോ ഇങ്ങോട്ട് ഇടാതെ ഇപ്പോൾ പിന്നെ ആകെ എന്താ പറയുക, ഒരു മടി പിടിച്ച അവസ്ഥ ആയിട്ടാണ്. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ഈ ഒരു സ്റ്റിച്ചിങ്ങും നമ്മൾ എക്സാമും ക്ലാസ്സും കാര്യങ്ങളെല്ലാം കൂടി ആയിട്ട് അങ്ങനെ തിരക്കായിപ്പോയി. പിന്നെ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിടാൻ നോക്കുന്ന നേരത്ത് നമുക്ക് പനി വന്നിട്ട് മക്കൾക്കും എനിക്കും ഒക്കെ പനി വന്ന പറ്റ സൈഡായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരുന്നു നമ്മൾ വീഡിയോ ഇടാത്തത്. അങ്ങനെ ഏതായാലും നമ്മളെ അറ്റകുറ്റപ്പണികളൊക്കെ ആണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അയൺ ചെയ്യാനുള്ളതൊക്കെ ഒന്നാണ്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്നാണ്ട് മടക്കി കവറിലാക്കി വെച്ചാൽ ഒരു സമാധാനമാണ്. വരുന്ന സമയത്താണ്ട് എടുത്തു കൊടുത്താൽ മതി. അപ്പോൾ ഒന്നാകെ പരന്ന് കിടക്കണതുകൊണ്ട് എവിടെ നിന്ന് തുടങ്ങണം എന്ന് യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഏതായാലും ഇതൊക്കെയാണ് നമുക്ക് കൊടുക്കാനുള്ളതൊക്കെ ഒന്ന് കവറിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ആദ്യം തന്നെ ഇതൊക്കെയാണ് മടക്കി വെച്ചിട്ട് ഉള്ള ഈ ഒരു ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്നാണ്ട് അതായത് സ്ഥാനത്ത് കണ്ട് കൊണ്ടുപോയി വെക്കുകയാണ്. പിന്നെ ഇതൊക്കെയാണ് കോണി കഴിയുമ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. തൂങ്ങിക്കിടക്കണം കുറേ പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, മടക്കി വെക്കാനുള്ളതാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം. പിന്നെ മെയിനായിട്ട് ഇതൊക്കെ ഇവിടെ വെട്ട് കഷ്ണങ്ങൾ ഒരുപാടുണ്ട്, ഞാനിവിടെ കൂട്ടി വെച്ചിട്ട് ഒന്നാകെ പരന്ന് കിടക്കണില്ലേ, നമ്മളാവണത് അങ്ങനെ ഒരു ഭാഗത്ത് കൂട്ടി വെച്ചതാണ്. നമുക്ക് ആവശ്യമുള്ളത് അതിന് എടുക്കല വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഭാഗത്ത് കൂട്ടി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ നിന്ന് ആവശ്യമുള്ള പിന്നെ വെട്ട് കഷ്ണങ്ങളൊക്കെ ഒന്നാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരാവശ്യം വന്നെങ്കിലോ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു വെച്ചതാണ് കേട്ടോ. നല്ല നല്ല കഷ്ണങ്ങളാണ്. അപ്പം ഇനി അതൊക്കെ ഒരു കവറിലാക്കിയാണ്ട് എടുത്തു വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്നാണ്ട് വേസ്റ്റ് ഇടണം. അപ്പം ഈ ഒരു കൂട്ടി വെച്ചിൽ നമ്മൾ ആവശ്യമുള്ള നൂലും ചോക്കിയും അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ അതിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ആ ഒരു ധൃതിയിൽ അങ്ങനെയാണ് അടിച്ചു വരെ അങ്ങനെയാണ് കൂട്ടി വെക്കുന്നതാണ്. ഇനിയിപ്പോൾ അതിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ ഒന്ന് നുള്ളി പെറുക്കി എടുത്തിട്ട് വേണം. പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ചുരിദാറുകളൊക്കെ ഇങ്ങനെ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ നല്ല ഫിനിഷിംഗ് ആയി കിട്ടാൻ വേണ്ടി കുത്തി വെക്കലുണ്ട്. ആ പിന്നും കാര്യങ്ങളൊക്കെ അവിടെ പരന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നാണ്ട് നുള്ളി പെറുക്കി ഒക്കെ ഒന്നാണ്ട് ഒതുക്കിയെടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഈ കാണേണ്ട കൊട്ട ഇതൊക്കെയാണ് ചുവപ്പ് കളറിലുള്ള ഈ ഒരു കൊട്ട. ഇതിലാണ് ഞാൻ വെട്ട് കഷ്ണങ്ങളൊക്കെ എടുത്ത് വെക്കട്ടാം. അപ്പോൾ ഏകദേശം നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബാക്കിയുള്ള ഈ ഒരു വേസ്റ്റും കൂടി അതിൽ കണ്ടിട്ടാൽ സംഭവം ഫുള്ളാവും. അപ്പോൾ ഇനി ഇതൊക്കെ ഇനി കൊണ്ടുപോയി ഒഴിവാക്കി ഒന്നുകിൽ കത്തിച്ച് കളിയിട്ടാം, കത്തിച്ച് കളിയാണ് ചെയ്യുക. പിന്നെ ഇതൊക്കെ നമുക്ക് അത്രയും ആവശ്യമില്ലാത്ത കഷ്ണങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാ പിന്നെ കൊട്ടിക്കാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒന്നാകെ ഒന്നാണ്ട് അടിച്ചു വാരി എടുക്കണം. അപ്പോൾ ഈ വെട്ട് കഷ്ണങ്ങൾ അപ്പുറത്തെ റൂമിലും പുറത്ത് ഓപ്പൺ ടെറസിൻ്റെ അവിടെയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ ഇതിൽ നിന്ന് ഓരോ തുണി കഷ്ണങ്ങൾ കൊണ്ടുപോയിക്കാണ്ട് ഒരു കളിക്കാനും വേണ്ടി കൊണ്ടുപോകും കേട്ടോ. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കണുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നുള്ളി പെറുക്കിയൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തിട്ട് വേണം. അപ്പം ഇനി ഏതായാലും ഇതാ വേസ്റ്റുകളൊക്കെ ഒന്നാണ്ട് ആ ഒരു കൊട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇവിടെ ഒക്കെ ഒന്നാണ്ട് അടിച്ചു വാരി എടുക്കാം കേട്ടോ. സിറ്റൗട്ടും റൂമും ഒക്കെ ഒന്നാണ്ട് അടിച്ചു വാരി എടുത്താട്ടെ. നല്ലോണമൊന്ന് തട്ടിക്കൊട്ടി അടിച്ചു വാരി ഇട്ടാലേ നല്ലോണം അങ്ങോട്ട് വൃത്തിയായി കിട്ടും.
അപ്പോൾ വീഡിയോ ഇങ്ങനെ ഒരു മാസം നമ്മൾ ഇടാതെ നിന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാതും കുറവായിട്ടുണ്ട് കേട്ടോ. സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും വ്യൂസ് ആണെങ്കിലും ഒക്കെ കുറവാണ്. പിന്നെ എല്ലാതും പാരഗ്രാഫൊക്കെ താഴ്ന്നു പോയിട്ടുണ്ട്. ഇനി ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വേണം. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. നമുക്ക് ലൈക്ക് ഉണ്ടായാലാണ് നമ്മൾ വീഡിയോസ് കൂടുതൽ പേരിലേക്ക് എത്തിക്കൊള്ളൂ കേട്ടോ. യൂട്യൂബ് റെക്കമെൻഡ് ആയിട്ട് വിടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ണ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ സ്റ്റഡി റൂമിൽ അങ്ങനെ കച്ചറിയും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ കച്ചറ മുഴുവൻ ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. നമ്മൾ ഓപ്പൺ ഡോർസിൻ്റെ ആ ഒരു ഭാഗത്താണ്. അപ്പോൾ ഇവിടെ ഞാനതിൻ്റെ മുകൾക്ക് എടുത്ത് വെച്ച ബക്കറ്റും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ വെച്ച് കൂട്ടാനും കളിയും ഒക്കെ കളിച്ചതാണ് കേട്ടോ. പിന്നെ പേപ്പർ വെട്ടിക്കാണ്ട് അങ്ങനെ ഒരുപാട് കളികളൊക്കെ അവർ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ ഞായറാഴ്ച അല്ലേ, ഇനിയിപ്പോൾ കളിയും കാര്യങ്ങളൊന്നും ഇല്ല, നാളെ ക്ലാസ്സിന് പോകാനുള്ളതല്ലേ. അപ്പോൾ ഇനി ഏതായാലും ഒക്കെ ഒന്നാണ്ട് അടിച്ചു കാര്യമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. പിന്നെ അതൊക്കെ നമ്മളെ പഴയ വാഷിംഗ് മെഷീന് പിന്നെ നന്നാക്കാൻ നോക്കാൻ വേണ്ടി ആള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തേക്ക് വലിച്ചു കണ്ടും പിന്നെ അതിൻ്റെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി പോയതാണ്. അപ്പോൾ ഇനി എന്താ അതിൻ്റെ ഒരു സാധനം മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നാക്കിയാൽ നല്ല ഉഷാറാവും കേട്ടോ വാഷിംഗ് മെഷീന്. പിന്നെ അത് മാറ്റി കൊടുക്കേണ്ട ഒരു ആവശ്യമുള്ളൂ. അതിൻ്റെ എന്താ ഒരു എന്താ പറയുക, എന്തോ ഒരു സംഭവമുണ്ട്, പേര് പറയാൻ കിട്ടണില്ല. അപ്പോൾ ഏതായാലും അത് മാറ്റി കൊടുത്താൽ വാഷിംഗ് മെഷീൻ ഉഷാറാവും. അങ്ങനെ ഏതായാലും നമ്മൾ അടിച്ചുവാരിലെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതാ ഇത് മക്കളെ സ്റ്റഡി റൂമിലുള്ളതാണ് കേട്ടോ ഈ ഒരു മിററ്. അപ്പോൾ ഇവിടെയാണ് അവരെ എന്താ പറയുക ബോർഡും കാര്യങ്ങളും. അപ്പോൾ ഇതിമേൽ കുറേ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ മെഷീൻ ചോക്കുണ്ടല്ലോ, ആ ചോക്കെടുത്തുകൊണ്ടാണ് ഇതിമേലൊക്കെ പണി കെട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്നാണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കണം. അതുപോലെ തന്നെ ഇതാ ഒരു ഈ ഒരു സ്റ്റഡി ടേബിളും ഒന്ന് തുടച്ചെടുക്കാനുണ്ട്. ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനകത്തുള്ള പൊടിയും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു ഇതിമ്മൽ. അപ്പോൾ ഒറ്റ പ്രാവശ്യമായിട്ടൊന്നാണ്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ബുക്കും കാര്യങ്ങളൊന്നും വലിച്ചു വാരി ഇട്ടിട്ടില്ല. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ തന്നെ ഇതൊക്കെയാണ് ഇവിടെ ആകെ ഒരു ആൾമാര തന്നെ ഉള്ളു. അപ്പോൾ ആ ഒരു ആൾമാരയും കൂടി ഒന്നാണ്ട് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരാഴ്ച ആയിട്ട് നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം കാര്യമായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഒക്കെ ഒന്നും ഇങ്ങോട്ട് അടിച്ചു വാരി എടുക്കുക എന്നല്ലാണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ തട്ടി ജനാലൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് പൊടി തട്ടി ഒന്നും ഇങ്ങോട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെയാണ് ഒന്ന് തുടച്ചെടുക്കാൻ ടാഗൊക്കെ ഒന്നാണ്ട്. അങ്ങനെ നമ്മൾ തിരുമ്പാളുള്ള അല്ല തിരുമ്പിത് തോരട്ടതുണ്ടായിരുന്നല്ല അലുമലി, അതൊക്കെ ഇതൊക്കെയാണ് എല്ലാതും ഞാൻ അലുമെന്ന് കൊടുന്ന് ഇതൊക്കെയാണ് ടേബിൾ മുതൽ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം മടക്കാൻ വേണ്ടി നിൽക്കണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതൊക്കെയാണ് ആകൊക്കെ ഒന്നാണ്ട് തുടച്ചെടുത്താട്ടെ. താഴ്ഭാഗം വേണമെന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഇനി തുടക്കലും ഒക്കെ കഴിഞ്ഞ് നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറയൊക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് തിരുമ്പിതൊക്കെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ പകുതി ഊഞ്ഞാലിലും പകുതി അവിടെ മെഷീനിൻ്റെ ടേബിൾ മേലും ഒക്കെ ആണ്ട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനി കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളെ ഫ്രീ ആയിട്ടിരിക്കണ നേരത്ത് മടക്കി വെക്കാന്നായിട്ട് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഇതൊക്കെ നമ്മളെ തുടക്കലൊക്കെ ആണ്ട് തകൃതായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഡൈനിങ് ഹാളും ലിവിങ്ങും സിറ്റൗട്ടും റൂമും ഒക്കെ അന്നാണ്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റ് ആണ്ട് നമ്മൾ ഈ ഒരു ഭാഗം തുടക്കൽ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു തുടക്കലും കൂടി കഴിഞ്ഞ് താഴ്ഭാഗം തുടക്കലും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ക്ലീൻ പരിപാടിയുണ്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ കുളിക്കാനൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിന്നെന്താ പറയുക തുടച്ച് വൃത്തിയാക്കി ഇങ്ങോട്ട് കണ്ടാൽ ഒരു മനസ്സിനൊരു റാഹത്താണ്. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടുകാണ്ടാണ് നമ്മൾ പിന്നെ തട്ടിക്കൊട്ടി അടിച്ചു വാരാനും അവിടെയൊക്കെ തുടക്കാനും ഒക്കത്തിന് നിന്നിട്ടുണ്ടായിരുന്നത്. എന്നാലും നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് പിന്നെ അലക്കല് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ 1.5 മണിക്കൂറിൽ ആണ് കേട്ടോ പിന്നെ അലക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇനി 13 മിനിറ്റും കൂടി ഉണ്ട് റെഡിയായി കിട്ടാൻ. അപ്പോൾ ഏതായാലും അതവിടെ റെഡി ആവട്ടെ വിചാരിച്ചിട്ടതാ ഞാൻ പിന്നെ കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും വാഷിംഗ് മെഷീനത്തെ ഫസ്റ്റ് ട്രിപ്പ് അവിടെ റെഡി ആയിക്കോളും. അപ്പോൾ പിന്നെ നമ്മൾ മാറ്റി ഡ്രസ്സ് കൊണ്ട് കൂട്ടിയിട്ട് 2-ാമത്തെ ട്രിപ്പ് ആണ്ട് അലക്കാൻ വേണ്ടി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഏതായാലും ഇതാ ഇവിടെ ഒക്കെ ഒന്ന് പൂട്ടി ലൈറ്റ് ഇതൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് ഇനിയിപ്പോൾ നേരെ കുളിക്കാൻ പോവാണ്.
ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി മാർച്ച് പറയേണ്ട ആവശ്യമില്ല, നല്ല പൊടിയുള്ള കാലമാണ് അല്ലേ. അപ്പം ഇനിയിപ്പോൾ 4 ദിവസം കൂടുമ്പോൾ പറഞ്ഞ പോലെ നമുക്ക് മേലും ഒക്കെ ഒന്നാണ്ട് അടിച്ചു വരേണ്ടി വരും, നല്ലോണം പൊടി പാറും കേട്ടോ അവിടെ. അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ അകൊക്കെ ഒന്നാണ്ട് നല്ലോണം ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുളിക്കാനും വേണ്ടി പോവുകയാണ്. അങ്ങനെ പിന്നെ നമ്മൾ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ പിന്നെ നമ്മൾ മാറ്റിട്ട് ഡ്രസ്സിട്ട് നേരെ ഇതാ മേൽക്ക് കയറിക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഇനിയിപ്പോൾ വാഷിംഗ് മെഷീനിലുള്ളതൊക്കെ ഒന്നാണ്ട് തോരടണം. പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇടും വേണം. ബാക്കിയുള്ളത് മടക്കി വെക്കാനുള്ളത് മടക്കി വെക്കണം. അതിൻ്റെ ഇടയിൽ നമുക്ക് പിന്നെ ചോറ് വയ്ക്കാനുണ്ട്. ചോറ് വെച്ചിട്ടില്ല കേട്ടോ. നമ്മൾ നിസ്കാരം കഴിഞ്ഞ് കണ്ടിട്ട് മേൽക്ക് കയറിയതാണ്. ഇനി ചോറൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം വേണം തിരുമ്പി ഇത് മടക്കി വെക്കാൻ കേട്ടോ. അപ്പം അതിൻ്റെ മുന്നേ തോരടാനുള്ളതൊക്കെ ഒന്ന് തോരട്ട് കണ്ട് താഴത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുണ്ട് നമ്മളെ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. നമ്മളെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ഓക്കേ, അസ്സലാമു അലൈക്കും.